ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കട്ടൈൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നോമ്പൊക്കെ ഒരുവിധം കഴിയാറായി അല്ലേ അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഒരു അടിപൊളി സ്പെഷ്യൽ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഈ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒരു മീഡിയം സൈസിലാണ് ഞാൻ ഈ ബീഫ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഞാൻ ഇഞ്ചി വെളുത്ത് ചതച്ചതാണ് കേട്ടോ നല്ല പേസ്റ്റാക്കി എടുത്തെല്ലാം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അതും കൂടി ഇതിലോട്ട് അതൊരു ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ അത് ഇതിലോട്ട് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈവെച്ച് നമുക്കൊന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ ഇനി എന്നിട്ട് ഇതിലോട്ട് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഒന്നും വെക്കേണ്ട ആവശ്യത്തിന് പിന്നെ ആ ബീഫിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് വെള്ളം വെച്ചാൽ മതി കേട്ടോ ഇനി ഞമ്മക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വേവുള്ള അപ്പോൾ അഞ്ചെട്ട് ബീഫായിരുന്ന അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേവാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് സവോള ഡെക്കറേഷന് വേണ്ടിയിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഡെക്കറേഷൻ പിന്നെ ഞാൻ ഈ സവോള ഇങ്ങനെ വറുത്തത് കുറച്ച് ഞാൻ മസാലയിലേയും ചേർത്ത് കൊടുക്കുന്നുണ്ടട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവോള ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആദ്യം ഒരു ട്രിപ്പിട്ട് വറുത്തെടുക്കുന്നുട്ടോ അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു ട്രിപ്പ് ഇവിടെ ആയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് സവാളും കൂടി ഞാൻ ഇതൊരു മൂന്ന് സവാളം ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസ് ടു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ അത് ഫ്രൈ ആവുന്ന സമയം ഞാൻ ഇതിലോട്ടൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇത് കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച കാരണമാണ് ഞാൻ നോമ്പിൻ്റെ മുന്നേ കുറച്ച് വെളുത്തുള്ളി തൊളിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ആ വെളുത്തുള്ളി അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഇനി ഇതിലോട്ട് ഞാനൊരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് വെള്ളം ിട്ട് വേണം ഇത് അരച്ചിട പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ പച്ചമുളക് ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ട് കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോഴൊക്കെ നമ്മളെ ആ ഉള്ളിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞമ്മൾക്ക് കുറച്ച് നട്ട്സ് ഞാൻ കാഷ്യൂസും പിന്നെ അതുപോലെ തന്നെ കിസ്മീസും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞമ്മൾ ദമ്പിടുന്ന സമയത്ത് ബിരിയാണീൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും അവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തില്ലേ ആ ഓയിലും കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഒഴിച്ചിട്ട് വെച്ചിട്ട് ഞാനിതിലോട്ട് ജീര കാണാം ഒര ടീസ്പൂൺ വലിയ ജീര കണ്ടല്ലോ അത് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട് ആദ്യം തന്നെ പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലും കൂടിയുള്ള പേസ്റ്റ് അതാണ് ആദ്യം തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാനെട്ടോ ആ ഇഞ്ചിയുടെയും പച്ച വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച പച്ചക്കൊത്തൊന്ന് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ ഒരു രണ്ട് മൂന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഞാനിതിലോട്ട് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതും ഞാനൊരു മൂന്ന് സവാള കേട്ടോ മൂന്ന് വലിയ സവാള തന്നെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാനോ അപ്പോൾ നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കാൻ നോക്കുക അപ്പം ഞമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് വയറ്റി കിട്ടിക്കോളും അപ്പം അതിന് വേണ്ടിയിട്ട് ഞമ്മക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സവാള വയറ്റിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ സവാളൊക്കെ ഒരുവിധം വയൻഡ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനൊരു മൂന്ന് മീഡിയം സൈസ് ഡോ തക്കാളി ഇങ്ങനെ കട്ട് ചെയ്തതാണ് ആ തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വയറ്റെടുക്കണം കേട്ടോ അപ്പോൾ തക്കാളി പെട്ടെന്ന് വൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് വഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് തുറഞ്ഞ് തുറന്ന് നോക്കിയിട്ട് ഒരു റഷൊ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളിയൊന്നും വയൻഡ് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ തവി വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഞാൻ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് കുക്കാവണ സമയം നമുക്കിതിലോട്ട് ഞാനൊരു പത്ത് പതിനഞ്ച് കാഷ്യൂസ് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ആ വെള്ളത്തോടൊക്കെ കുതിർക്കാൻ വെച്ച വെള്ളത്തൊടുക്കന്നെയാണ് ഒന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ അങ്ങനെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞങ്ങളുടെ ബീഫും ഇവിടെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ബീഫ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇനി ഞമ്മളുടെ തക്കാളി എന്തായി നോക്കാം കേട്ടോ അപ്പം തക്കാളിയൊക്കെ ഇവിടെ ഒരുവിധം കുക്കായി കിട്ടിയിട്ടുണ്ട് ഞമ്മക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികൾ ചേർക്കുന്നത് ഞാൻ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഉണ്ടല്ലോ അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഗരം മസാല പൊടിയൊക്കെ ഞാൻ നോമ്പിൻ്റെ മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ ചെറിയ ചീരക്കത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങളുടെ കയ്യിൽ അതായത് ചെറിയ ചീരകത്തിൻ്റെ പൊടിയില്ലെങ്കിൽ ചെറിയ ചീരകം കുറച്ചൊന്ന് ഒന്ന് ചതച്ചിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റെടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കാഷ്യൂവിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റെടുക്കാം പിന്നെ അത് അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയേലും പുതിയനേം കൂടി അരിഞ്ഞതാണ് ഇത് ചേർക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് കേട്ടോ മല്ലിയേലും പുതിയം കൂടിയാണ് അരിഞ്ഞിട്ടുള്ളത് അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഒരു പിടി ഒരു പിടി മതിയാവും ഒരു പിടി ഉള്ളി നമുക്കിതിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അപ്പോൾ നമ്മൾ ഞമ്മളീ കാശയുടെ പേസ്റ്റൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ പുളിക്ക് ഞാനിവിടെ തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ കുക്ക് വെച്ച ബീഫ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ബീഫും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ കാശയുടെ പേസ്റ്റൊക്കെ ചേർത്ത് കാണാൻ ചേർത്തതുകൊണ്ടാണ് ഈ ഗ്രേവി നന്നായിട്ട് കണ്ട നല്ല തിക്കായിട്ട് നല്ലൊരു ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബീഫൊന്ന് ഈ ഉള്ളിലൊക്കെ ഒന്ന് ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞമ്മക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അര ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ വീണ്ടും ഞാൻ അടച്ച് വെക്കുകയാണ് അപ്പം അപ്പം ഞാനിത് അപ്പുറത്തെ സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലോട്ടുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് മസാലയിൽ ഉപ്പ് കുറവാണെങ്കിൽ ആ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ മസാലയിൽ ഇനി ഇതിലോട്ട് ഞാൻ ഇങ്ങനത്തെ നമ്മുടെ ബിരിയാണിയൊക്കെ കേടുന്ന ഈ പട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് കഷ്ണം പട്ട ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം അപ്പം നമ്മളുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചേർക്കുന്നത് നമ്മളുടെ ജീരകശാല റൈസാണ് കേട്ടോ അതാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ അരി കുക്കാവുന്ന സമയം നമ്മളെ മസാല ഞാൻ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ ഇളക്കി നോക്കുകയാണ് അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പോഴേക്ക് ഞമ്മളെ റൈസൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കിതൊന്നും ഊറ്റെടുക്കാൻ കേട്ടോ അപ്പം ഞാൻ വറ്റിച്ചെടുക്കുകയല്ലേ ചെയ്യാറ് ഞാനിങ്ങനെ ഊറ്റി എടുക്കണം കേട്ടോ ചെയ്യാറ് അപ്പോൾ ചിലവരിങ്ങനെ വറ്റിച്ചെടുക്കാറുണ്ട് പക്ഷെ ഞാനിങ്ങനെ ഊറ്റെടുക്കുമ്പോഴാണ് എനിക്ക് പെർഫെക്റ്റ് വേവൊക്കെ കിട്ടാറുട്ടോ അപ്പം നമുക്ക് ദമ്മിടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മസാല ഒന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് ദമ്മിട്ട് കൊടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആദ്യം നമുക്ക് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മസാലേൻ്റെ മുകളിലോട്ട് നമ്മൾ പകുതി റൈസ് പകുതി റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു കുറച്ച് നെയ്യൊന്ന് മുകളിൽ മുകളിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ ഉള്ളി അത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് നട്ട്സും കാഷ്യൂസും കിസ്മീസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ മസാല ചേർത്ത് കൊടുക്കാം മസാല ഇട്ടിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും റൈസ് ഇട്ടുകൊടുത്തതിന് ശേഷമാണ് പിന്നെയാണ് ഞാൻ മല്ലിയല ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ഞാൻ മല്ലിയല ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ രണ്ടാമത്തെ ലെയറിലാണ് ഞാൻ മല്ലിയല ചേർത്ത് കൊടുക്കുന്നത് മല്ലിയലയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കി വന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയോളം നമ്മളുടെ ദമ്മിൻ്റെ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ മറക്കരുത് മറക്കെടുത്തിട്ടോ ആ ബെല്ലേക്കൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതമ്മ ഇട്ടിട്ടുണ്ട് ഞാനിത് അടച്ച് വെക്കാൻ അപ്പോൾ ഇതിന് ഈ മുടിക്ക് ചില ഒരു ഹോൾ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഫോയിൽ പേപ്പർ ആ ടിഷ്യൂ പേപ്പറായിട്ട് അതിലിങ്ങനെ ആ ഹോളൊന്നു അടച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഇതിനകത്ത് ഹോളൊന്നുമില്ല അപ്പം ഞാൻ അടച്ചെടുത്തിട്ടില്ല ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പം ഞമ്മളുടെ അടിപ്പൊളി ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഇതിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ ഇൻഷാന്ന അടുത്തൊരു വീഡിയോ മേന്ന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ